അതിന്റെ അമ്മച്ചോട് എന്ന് പറയണ എന്നൊക്കെ പറയുന്നത് ഒരു മാധ്യമ പ്രവർത്തക പറയുന്നത് ശരിയായിട്ട് തോന്നുന്നു. ആക്ച്വലി ആ ഒരു വീഡിയോയുടെ ചെറിയൊരു ക്ലിപ്പിംഗ് മാത്രമാണ് നിങ്ങൾ കണ്ടിരിക്കുന്നത്. ആ ഒരു ക്ലിപ്പ് അതായത് ഷെഫിയ വിളിച്ചത് ടോട്ടലി റോങ് ആണ്. ഞാൻ പറയാൻ വേണ്ടി വരെ ആക്ച്വലി എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാല് നിങ്ങള് ആ ക്ലിപ്പ് ജസ്റ്റ് 30 സെക്കൻഡിന്റെ ക്ലിപ്പ് മാത്രമായിരിക്കും നിങ്ങൾ കണ്ടിരിക്കുന്നത്. അതിന് മുമ്പ് ഒരു അരമുക്കാൽ മണിക്കൂർ അവർ ടോർച്ചർ ചെയ്തോണ്ടിരിക്കുവായിരുന്നു ഞങ്ങള്. തെറിയോട് തെറി മോശമായിട്ട് സംസാരിക്കാവുന്നതിന്റെ മാക്സിമം അവര് സംസാരിച്ചു കഴിയും. ഞങ്ങൾക്കത് വീഡിയോ എടുക്കാൻ ആയിട്ടുള്ള ഒരു സാഹചര്യത്തിലോട്ടും വന്നതായിരുന്നു. പക്ഷെ പ്രശ്നം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഇവര് തടയുന്നുണ്ട് നമ്മള്. പലപ്പോഴും ക്യാമറ മാച്ച് എന്നുള്ള രീതിയിൽ തടയുന്നുണ്ട്. അപ്പൊ അവസാനത്തെ ആ ഒരു പ്രലോഭനമാണ് എന്നെ കൊണ്ട് അങ്ങനെ വിളിപ്പിച്ചത്. അത് ശരിയായിട്ട് തോന്നില്ല. അതിൽ ഞാൻ ഖേദം പ്രകടിപ്പിച്ചു. പല ചാനൽസിലും ഞാൻ അത് ഖേദമായിട്ട് പ്രകടിപ്പിക്കുന്നുണ്ട്. കാരണം അത് എന്റെ ഭാഗത്തു നിന്ന് വന്ന ഒരു മിസ്റ്റേക്കാണ്. അതിനു മുമ്പ് ഒരുപാട് തെറികളും ഒരുപാട് മോശമായിട്ടുള്ള രീതിയിലും എന്നെ വിളിച്ചായിരുന്നു. അപ്പൊ അതിനൊന്നും ഞാൻ പ്രതികരിച്ചില്ല. പിന്നെ എനിക്ക് ആ ഒരു പെർട്ടിക്കുലർ വേർഡ് ഭയങ്കരമായിട്ട് ഹേർട്ടായി. അപ്പോഴാണ് ഞാൻ അത് തിരിച്ച് അങ്ങനെ പറഞ്ഞത്. എനിക്ക് ഭീഷണിയല്ല. ഈ മാർച്ച് അല്ല ഫെബ്രുവരി 14 ഇല്ലേ, ആ ഈ സംഭവം കഴിഞ്ഞതിന്റെ പിറ്റേ ദിവസമാണ് നിങ്ങൾ കാണുന്ന ആ വീഡിയോ വന്നത്. അതും നമ്മുടെ സമ്മതം ഇല്ലാതെയാണ് അവര് ഹിഡൻ ക്യാമറ വെച്ചിട്ടാണ് പുള്ളി അത് ഷൂട്ട് ചെയ്തത്. പുള്ളി വരുന്നു, ഞാനൊരു മാധ്യമ പ്രവർത്തകനാണെന്ന് പറയുന്നു, ഇങ്ങനത്തെ ചോദ്യങ്ങൾ ചോദിക്കാൻ നിനക്കൊക്കെ എന്താണ് അവകാശം എന്ന് പറയുന്നു. അതിൽ നിങ്ങൾക്ക് മനസ്സിലാവും ഞാൻ അവിടെ വേറെ ഒരു രീതിയിലും പ്രൊവോക്ക് ചെയ്യുന്ന രീതിയിലൊന്നും ഞാൻ സംസാരിച്ചില്ല. ചേട്ടൻ എന്താ പ്രശ്നം, ഏത് മാധ്യമ പ്രവർത്തകനാണ്, ഏത് ചാനലിലുള്ളതാണ് എന്നൊക്കെയാണ് ഞാൻ ചോദിക്കുന്നത്. ഇതിപ്പോ ഇപ്പോ ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടായിട്ട് പോലും ഞാൻ നേരത്തെ പറഞ്ഞത് ആണ് അതിന് ഉത്തരം. ഇതുവരെയായിട്ടും മാന്യമല്ലാത്ത രീതിയിൽ ആരും വന്ന് എന്റെ അടുത്ത് സംസാരിച്ചിട്ടില്ല. ഇതുവരെയായിട്ടും നെഗറ്റീവായിട്ട് ഒരാൾ പോലും നേരിട്ട് വന്നിട്ട് എന്റെ അടുത്ത് സംസാരിച്ചിട്ടില്ല. ആകെ വന്നിരിക്കുന്ന ആ പുള്ളി മാത്രമാണ് മാധ്യമ പ്രവർത്തകനാണെന്ന് പറഞ്ഞിട്ട് ഏത് ചാനലിലേന്ന് പോലും അറിയില്ല. ഒരാൾ വന്നു, ആ വീഡിയോയ്ക്ക് നല്ല റീച്ച് കിട്ടി, 1 മില്യൺ 2 മില്യൺ എന്തോ റീച്ച് കിട്ടിയിട്ടുണ്ട്. ഹിഡൻ ക്യാമറയിൽ എന്റെ കൺസേൺ ഇല്ലാതെ, ഞാൻ രണ്ടുപേരെ കൺസേൺ ഇല്ലാതെ ഷൂട്ട് ചെയ്ത സംഭവമാണ്. ഞങ്ങൾ പബ്ലിക് ഒപ്പീനിയൻ എടുക്കുന്നത് വിത്ത് കൺസേൺ ആണ്. 18 വയസ്സിന് മേലുള്ള ആളുകളുടെ അടുത്ത് നിന്നാണ് നമ്മൾ ചോദിക്കുന്നത്. പിന്നെ എല്ലാ ചോദ്യത്തിനും നമ്മൾ ഫിൽട്രേഷൻ വയ്ക്കാറുണ്ട് എല്ലാത്തിനും. ഇപ്പൊ കുസൃതി ചോദ്യങ്ങൾ നമ്മൾ ഓട്ടോ ചേട്ടന്മാരോട് നമ്മൾ ചോദിക്കില്ല, മനസ്സിലായില്ലേ. പെട്രോൾ വില വർധനവ് നമ്മൾ ചോദിക്കും, കാരണം അവർക്കാണ് കൂടുതൽ അഫക്ട് ചെയ്യുന്നത്. അപ്പൊ നമ്മൾ എല്ലാത്തിനും ഫിൽട്രേഷൻ വയ്ക്കാറുണ്ട് എല്ലാ ചോദ്യങ്ങൾക്കും. നമ്മൾ ആകെ 20 പേരോടാണ് ഒരു ചോദ്യം ചോദിക്കുന്നത്, 20 പേര്. കാരണം ഒന്നോ രണ്ടോ കണ്ടന്റുകൾ, മൂന്നോ നാലോ കണ്ടന്റുകൾ ഒരു ദിവസം നമ്മൾ എടുക്കുന്നവരാണ്. അപ്പൊ നമുക്ക് കൂടുതൽ ആളുകളെ സ്പേസ് ചെയ്യാനായിട്ട് പറ്റില്ല. അതുകൊണ്ട് തന്നെ 20 പേരോടാണ് നമ്മൾ ഒരു കണ്ടന്റ് ചോദിക്കുന്നത്. ആ കണ്ടന്റ് ഫിനിഷ് ആകുമ്പോഴത്തേക്കും നമ്മൾ അടുത്ത ടോപ്പിക് എടുക്കും, അതനുസരിച്ച് ഫിൽട്ടർ ചെയ്യും ആളുകളെ. ഇങ്ങനെയാണ് നമ്മൾ ഒരു വർഷമായിട്ട് ഇത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെയാണ്. അതുകൊണ്ടാണ് 2 കണ്ടന്റ് വീതം നമുക്ക് ഓരോ ദിവസം ഇടാൻ അപ്ലോഡ് ചെയ്യാനായിട്ട് പറ്റുന്നത്. പിന്നെ ഈ ഒരു പ്രസ് മീറ്റിന്റെ ഏറ്റവും വലിയൊരു പ്രസക്തി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞങ്ങൾ മാത്രമല്ല പബ്ലിക് ഒപ്പീനിയൻ എടുക്കുന്നത്, ഒരുപാട് ചാനൽസ് പബ്ലിക് ഒപ്പീനിയൻ എടുക്കുന്നുണ്ട്. നിങ്ങളിൽ പലരും ഇനി പബ്ലിക് ഒപ്പീനിയൻ സെഗ്മെന്റ് സ്റ്റാർട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നവരും ആയിരിക്കും. നാളെ നിങ്ങൾക്ക് ഇതേപോലെ ഒരു അനുഭവം ഉണ്ടാവരുത്. അതിനുവേണ്ടിയാണ് ഞങ്ങൾ ശക്തമായിട്ട് നിയമ നടപടികൾ സ്വീകരിക്കുന്നത്, നിങ്ങൾക്കും കൂടി വേണ്ടി തന്നെയാണെന്ന് കരുതുന്നു.